ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊക്കെ മതിലയിലൊക്കെ കാട് പോലെ കിളിച്ചേക്കും, നമ്മളെല്ലാം പറിച്ചു കളഞ്ഞ് മടുത്ത ഒരു ചെടിയാണ്. അപ്പോൾ ഈ ചെടിയെ പറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കനുണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതാണ് നമ്മുടെ അവോക്കാഡോ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലത് നല്ലതുപോലെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ടാകത്തില്ല എന്ന് വിചാരിച്ച് ആരും സാധാരണയായിട്ട് ഇത് നട്ടുപിടിപ്പിക്കാറില്ല. പക്ഷേങ്കിൽ ഇവിടെ നല്ലതുപോലെ ഇതുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കെയറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേറൊരു വീഡിയോ ഞാനിടാം, നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ചെടിയാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാട് പോലെ പിടിച്ചു വരുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ പേരാണ് പീലിയ മൈക്രോഫൈല എന്ന് പറയും. ഇത് ഒരു എവർഗ്രീൻ ചെടിയാണ്. നമ്മുടെ മതിലയിലൊക്കെയാണ് ഇത് സാധാരണയായിട്ട് ഇങ്ങനെ കിളിച്ച് വരാറുള്ളത്. റോക്ക് പ്ലാന്റ് എന്നൊക്കെ ഇതിന് പേരുണ്ട്. അത് ഇത് പക്ഷേ പീലിയ മൈക്രോഫൈലയുടെ വേറൊരു ഇനമാണ്. കറക്റ്റ് പീലിയ മൈക്രോഫൈല ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റും. അതായത് ഇത് മതിലേന്ന് നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം കുറച്ച് മണ്ണും കൊക്കോപ്പിറ്റും കൂടി ഇട്ടതിന് ശേഷം, അതായത് ഒരുപാട് മണ്ണിടേണ്ട കാര്യമില്ല, കുറച്ച് മണ്ണ് മാത്രം മതി ഈ ചെടിക്ക് വളർന്നു വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റും. പക്ഷേങ്കിൽ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വേണം വെക്കാനായിട്ട്. അതായത് ഒരുപാട് സൂര്യപ്രകാശം ഏറ്റു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഇതേപോലെയെന്ന് വെച്ചാൽ എന്ത് ഭംഗിയാണ് കാണാനല്ലേ. ഇത് കണ്ടോ, ഇത് നല്ല മനോഹരമായ പോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ലുക്ക് കൂടും. നമ്മുടെ കമ്പ്യൂട്ടർ ടേബിളിലും ലിവിങ് റൂമിലെ ടേബിളിലും ടേബിൾ കോർണറിലൊക്കെ വെക്കാൻ വളരെ നല്ലൊരു ചെടിയാണ് ഇത്. ഓക്കെ, അന്നേരം ഞാൻ ഈ പറഞ്ഞ ഒരു ചെടിയുണ്ടല്ലോ, പീലിയ മൈക്രോഫൈല എന്ന് പറഞ്ഞ ചെടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് പീലിയ മൈക്രോഫൈല എന്ന് പറയുന്ന ചെടി. ഇത് നല്ല രസമാണ്. ഇത് നമ്മുടെ ചട്ടിയിലും അത് കാട് പോലെ കിളിച്ചിട്ടുണ്ട്. നമ്മൾ പറിച്ച് കളഞ്ഞ് മടുത്ത ഒരു ചെടിയാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു തണ്ടിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 150 രൂപയ്ക്ക് മുകളിലാണ് ഈ പ്ലാന്റിൻ്റെ വില. അതായത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഈ ചെടിക്ക് ഭയങ്കര വിലയാണ്. അതായത് ഇത്രയും ഒരു വിലയാണ് ഇതിന്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതേപോലെ നമുക്ക് ചട്ടിയിലൊക്കെ ആക്കി വെക്കാം, അതുപോലെ ഹാങ്ങിങ് പ്ലാന്റിലൊക്കെ ഹാങ്ങിങ് പോട്ട്സിലൊക്കെ ആക്കി വെക്കുവാണെങ്കിൽ ഒത്തിരി ഭംഗിയാണ്. ഇത് കണ്ടോ, ഇതൊരു കൊക്കടമ്മയാണ്. കൊക്കടമ്മയ്ക്കകത്ത് ഞാൻ ഈ ഒരു നമ്മുടെ പീലിയ മൈക്രോഫൈല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നല്ലപോലെ നിൽക്കുന്നു. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ താഴേക്ക് വന്നത്. കണ്ടോ, കൊക്കടമ്മ പോലെ ഉണ്ടാക്കി നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതിന് ഒരുപാട് മെഡിസിനൽ യൂസൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്ലാന്റാണിത്. ഇത് അതായത് ഒരു ഡയൂററ്റിക്കായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ ചെറിയ മുറിവുകളും അതുപോലെ കട്ടൊക്കെ വരികയാണെങ്കിൽ യൂസ് ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയത്തില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഇതിങ്ങനെ അങ്ങ് സ്പ്രെഡാകാനുള്ളൊരു കാരണം തന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ പൂവൊക്കെ ഉണ്ടാകാറുണ്ട്. ആ പൂവിനും അതുപോലെ തന്നെ സീഡുണ്ട്. ആ സീഡ് വീണ് വീണ് വീണാണ് ആ ഏരിയ മുഴുവൻ ഈ ഒരു ചെടിയായിട്ട് മാറുന്നത്. കണ്ടോ, നമ്മുടെ കാട്ടിൽ നിൽക്കുന്ന പല ചെടികളും മെഡിസിനൽ യൂസിനൊക്കെ കൊള്ളാവുന്നതാണ്. നിങ്ങൾ അത് നോക്കുക, അതിനനുസരിച്ച് വേണം നമ്മൾ കാട് പറിച്ച് കളയുമ്പോൾ നല്ല ചെടികളൊന്നും പറിച്ച് കളയാതിരിക്കുക. ഇതുപോലെ നല്ലതൊക്കെ നമുക്ക് പോട്ട്സിലാക്കി വെക്കാൻ പറ്റും. വേണമെങ്കിൽ ഫ്ലിപ്കാർട്ടിലൂടെയൊക്കെ നിങ്ങൾക്ക് സെൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള കുറേ പ്ലാന്റുകളുണ്ട്. ഫേൺസ് പ്ലാന്റുകൾ നമ്മുടെ പറമ്പിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫേൺ പ്ലാന്റുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പീലിയ മൈക്രോഫൈല എന്ന് പറയുന്ന ചെടി. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.